എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ഏറെ പേരും കാറിൽ പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവരാണ്. ഞാനിതുവരെ 3 ടൈപ്പിലുള്ള പെർഫ്യൂംസാണ് കാറിൽ ഉപയോഗിച്ചത്. അത്തരത്തിലുള്ള പെർഫ്യൂംസിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് ഈ വീഡിയോ. കപ്പ് ഹോൾഡറിലും ഡാഷ്ബോർഡിലും വെക്കാൻ പറ്റുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള എയർ ഫ്രഷ്നറാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് വളരെ ശക്തമായ സ്മെല്ലാണ് ഇതിനുള്ളത്. ചിലർക്ക് ഇതിൻ്റെ മണം തലവേദന ഉണ്ടാക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ നേരം ശ്വസിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഒരു ചെറിയ വല്ലായ്മ പോലെ തോന്നുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നമ്മൾ കാറിൽ നിന്നും എടുത്തു മാറ്റിക്കഴിഞ്ഞാലും കുറേ നാളത്തേക്ക് ഈ സ്മെൽ അതിൽ തന്നെ നിൽക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഇത് ഒരു 3 മാസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിനുള്ളത്. ഞാൻ ഉപയോഗിച്ച 2 ടൈപ്പ് റിയർ വ്യൂ മിററിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. ഇതിനും ആദ്യത്തെ എയർ ഫ്രഷ്നർ പോലെ തന്നെ സ്മെല്ല് കുറച്ച് അധികമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പൊതുവെ മൈൽഡായിട്ടുള്ള സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടായിരിക്കണം ഈ പ്രോഡക്റ്റും എനിക്ക് എൻ്റെ ഉപയോഗത്തിന് പറ്റിയതായിട്ട് തോന്നിയില്ല. അതിനാൽ ഞാനിത് വേറൊരു കവറിലാക്കി, ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഗ്ലൗ ബോക്സിനകത്തേക്ക് ഇട്ടിരുന്നു. എന്നാൽ ഗ്ലൗ ബോക്സിൽ കിടന്ന മറ്റു വസ്തുക്കളിലേക്ക് ഇതിൻ്റെ മണം പിടിക്കുകയും ഇത് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷവും ഗ്ലൗ ബോക്സിൽ നിന്ന് ആ മണം മാറുവാൻ കുറേ കാലം എടുക്കുകയും ചെയ്തു. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ വാങ്ങിയതും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോഡി പെർഫ്യൂമൊക്കെ പോലെയുള്ള കാർ സ്പ്രേ ആണ്. ഇതിൽ ജാസ്മിൻ, മുല്ലാപ്പിച്ചി അങ്ങനെയുള്ള ആ ഒരു തരത്തിലുള്ള മണമുള്ളതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെർഫ്യൂമിൻ്റെയും ബ്രാൻഡുകളെപ്പറ്റി ഞാനിവിടെ പറയുന്നില്ല. ഇതിൽ മാനുഫാക്ചറിങ് അഡ്രസ് നോക്കിയപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. 100 ml 340 രൂപയാണ് MRP. ആദ്യ ഉപയോഗത്തിൽ തന്നെ എനിക്കതിൻ്റെ മണം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. സ്പ്രേ ടൈപ്പുള്ള പെർഫ്യൂമുകളിൽ ഇൻഫ്ലേമബിളായിട്ടുള്ള കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഡാഷ്ബോർഡിലെ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളുള്ളിടത്ത്, ACVent എന്നിവയിൽ ഇത് പരമാവധി ഉപയോഗം ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള സ്പ്രേ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭാഗം ഫാബ്രിക് അഥവാ തുണി കൊണ്ടുള്ള ഭാഗങ്ങളിലാണ്. ഇപ്പോൾ കാണുന്നത് പോലെ അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു സൈഡിൽ അഥവാ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് ഒറ്റത്തവണ സ്പ്രേ ചെയ്താൽ മതിയാകും. അതുപോലെ 4 പാസഞ്ചർ സീറ്റിൻ്റെ സൈഡിലും വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് പറയാനായിട്ട് കഴിയില്ല. ഇത് മാക്സിമം 3 ദിവസം മാത്രമേ നമ്മുടെ കാറിൽ ഈ മണം നിൽക്കുകയുള്ളൂ. അതിനുശേഷം വീണ്ടും സ്പ്രേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെയിലി കാർ യാത്ര ചെയ്യുന്നവർക്ക് ഇത് എത്രത്തോളം ഉപയോഗമുണ്ടെന്ന് അറിയില്ല. വീക്കെൻഡുകളിൽ മാത്രം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ യാത്ര പോകുന്നതിന് തലേ ദിവസം ഇതുപോലെ 4 ജസ്റ്റ് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നല്ല ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ള ഒരു മണം ലഭിക്കും. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് കാറിൽ മാത്രമല്ല ഇത് നമുക്ക് റൂമിൽ എയർ ഫ്രഷ്നറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയതുമായ പെർഫ്യൂമുകൾ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.